നമ്മൾ ആദ്യം പരിശീലിക്കാൻ പോകുന്നു ഗ്യാൻ മുദ്ര അല്ലെങ്കിൽ ജ്ഞാനമുദ്ര. ഇതിനെ ചിന്മുദ്ര എന്നാണ് യോഗയിൽ പറയുന്നത്. ഗ്യാൻ അല്ലെങ്കിൽ ജ്ഞാനം എന്നതിൻ്റെ അർത്ഥം അറിവ് എന്നാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കുക. യോഗ മാറ്റിലാണ് ഇരിക്കേണ്ടത്. പത്മാസനത്തിലോ സുഖാസനത്തിലോ ഇരിക്കാം. രണ്ട് കൈകളും കാൽമുട്ടിലേക്ക് വയ്ക്കുക. അതിനുശേഷം ചൂണ്ടുവിരലും പെരുവിരലും ഒരുമിച്ച് പിടിക്കുക. രണ്ട് കൈകളിലും ഒരുമിച്ചാണ് ചെയ്യേണ്ടത്. ജ്ഞാനമുദ്രയാണ് മുദ്രാശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനവും ഏറ്റവും അധികം പരിശീലിപ്പിക്കപ്പെടുന്നതുമായിട്ടുള്ള മുദ്ര. ധ്യാന സമയങ്ങളിൽ ഏറ്റവും കൂടുതലായി ചെയ്യുന്ന മുദ്ര ഈ ജ്ഞാനമുദ്രയാണ് അല്ലെങ്കിൽ ചിന്മുദ്രയാണ്. ഋഷിവര്യന്മാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഈ മുദ്ര തന്നെയാണ്. ഈ മുദ്ര ചെയ്യുമ്പോൾ ശരീരത്തിൽ എന്തു മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് നോക്കാം. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും പീനിയൽ ഗ്രന്ഥിയെയും ഹൈപ്പോതലാമസിനെയും പ്രവർത്തനക്ഷമമാക്കുന്നു ഈ ചിന്മുദ്ര. ഈ ഗ്രന്ഥികളുടെ പ്രഷർ പോയിന്റുകൾ പെരുവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും അഗ്രങ്ങളിലുണ്ട്. ചൂണ്ടുവിരലിൻ്റെ അഗ്രഭാഗവും തള്ളവിരലിൻ്റെ അഗ്രവും കൂടിച്ചേരുമ്പോൾ ശരീരത്തിൻ്റെ ഊർജം വർദ്ധിക്കുവാൻ തുടങ്ങുന്നു. ഈ ഗ്രന്ഥികളുടെ പ്രഷർ പോയിന്റുകൾ തള്ളവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും അഗ്രങ്ങളിലുണ്ട്. മാത്രമല്ല തള്ളവിരലും ചൂണ്ടുവിരലും ചേർത്ത് വയ്ക്കുമ്പോൾ അത് മനസ്സിനെ ശക്തീകരിക്കുന്നതിനും ശ്രദ്ധ ഉണ്ടാക്കുന്നതിനും ബുദ്ധി വർദ്ധിപ്പിക്കുന്നതിനും ഓർമ്മശക്തി കൂട്ടുന്നതിനും ഉപയോഗിക്കുന്നു. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ചിന്മുദ്ര പരിശീലിക്കുന്നത് വളരെ നല്ലതാണ്. മനസ്സിലെ ചീത്ത ചിന്തകളെ കളയുന്നതിന് ധ്യാനത്തിനു വേണ്ടി ചിന്മുദ്ര ഉപയോഗിക്കാവുന്നതാണ്. നല്ല ചിന്തകളെ വർദ്ധിപ്പിക്കുന്നതിനും ദേഷ്യം അസൂയ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ചിന്മുദ്ര ഉപയോഗിക്കാം. മാനസിക സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട രോഗങ്ങളായ രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, മൈഗ്രെയിൻ, ആങ്സൈറ്റി, പ്രമേഹം, ഡിപ്രഷൻ, ഉറക്കമില്ലായ്മ എന്നിവയ്ക്ക് ഈ മുദ്ര ഗുണം ചെയ്യും. ദോഷചിന്തകളെ അകറ്റി മനസ്സിനെ ധ്യാന സാധനയിലേക്ക് എത്തിക്കുന്നതിന് ഈ ജ്ഞാനമുദ്ര അല്ലെങ്കിൽ ചിന്മുദ്ര ഉപയോഗപ്പെടുത്താം. മനസ്സിലും തലച്ചോറിലും സുഖകരമായ തരംഗങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അവിടെയുള്ള നാഡി ഞരമ്പുകൾ ഉണരുകയും രോഗശമനം സാധ്യമാവുകയും ചെയ്യും. എത്ര സമയം വേണമെങ്കിലും ഈ മുദ്ര ചെയ്യാവുന്നതാണ്. 24 മണിക്കൂറും ചെയ്യാവുന്നതാണ്. കൂടുതൽ ചെയ്താൽ ഗുണം കൂടുതൽ ഉണ്ടാകും. ആധുനിക കാലഘട്ടത്തിൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ ഈ മുദ്ര കൂടുതലായി ഉപയോഗിച്ചു വരുന്നു. ഒരു കൈയിലും മാത്രമായിട്ടും ചിന്മുദ്ര ചെയ്യാവുന്നതാണ്. എത്ര നേരം ചെയ്തു എന്നല്ല, എത്ര കൃത്യമായി ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത.